Hello friends, welcome back to my channel. Appo ina nammalaru variety illa oru recipe video aanu vannittullathu. Appo ee oru recipe njan YouTube lonnum therinjittu idvare kittittilla. Appo YouTube thanne oru adeyittulla recipe nena parayatto. Appo idinte peraanu mathi thapp vechathu nanu to paraya. Appo idu mande oru special recipe aanu njanum idu adeyittu kekkirunnu to. Appo idinu vendiyulla ingredients aanu njan kaanichittullathu. Ithrayum വെളുത്തുള്ളി വേണം പിന്നെ ഇത്ര ഇതുപോലത്തെ ചെറുള്ളി വേണം പിന്നെ രണ്ട് ഇഞ്ചിൻ്റെ കഷ്ണം വേണം പിന്നെ ഇതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അപ്പോൾ മല്ലിപ്പൊടിയാണ് ഇതിന് കൂടുതലായിട്ടും വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു അരപ്പാണ് അപ്പോൾ അതിനുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ജാറിലോട്ട് നമുക്ക് ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ പൊടികളൊന്നും ഇട്ട് കൊടുക്കാം ഈ ഒരു റെസിപ്പിയിലോട്ട് നമുക്ക് തക്കാളി ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവശ്യമായിട്ടില്ല അപ്പോൾ ഈ ഒരു അരവ് മാത്രമാണ് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്കത് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആദ്യം ഞാൻ അരച്ചപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഇരുന്ന് അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടെ ഫൈനായിട്ട് അരയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അരവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു മൺചട്ടിയാണ് അപ്പോൾ ഈ ഒരു മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കിതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ഈ ചട്ടിയിൽ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ അതാണ് പുളി നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പുളി വെള്ളത്തിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം Thank you.
ഇനി ഈ ഒരു മിക്സിലോട്ട് നമ്മൾ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മത്തി ഉണ്ട്, നമ്മുടെ മെയിൻ ഐറ്റം. അതിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുഞ്ഞു മത്തിയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. വലിയ മത്തി ഇതിലേക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞു മത്തി ഇതിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉടയാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കൈ വെച്ചിട്ടായാലും കുഴപ്പമില്ല, കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ വശത്തും ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ നമ്മൾ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മൺചട്ടിയിലോട്ട് നമ്മൾ ഈയൊരു മത്തിയുടെ സംഭവം ഇതിലേക്ക് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ, അത്രയ്ക്കും ടേസ്റ്റാണ്. എന്താ, ഇത് മാത്രം മതി നമുക്ക് കുറച്ച് ചോറ് തിന്നാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അടുപ്പത്താണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. അടുപ്പിൽ നല്ല കനൽ വേണം കേട്ടോ. അപ്പോൾ ആ കനലുള്ള അടുപ്പിലോട്ട് നമുക്ക് ഈ ചട്ടേണ്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം വെക്കാണ്ട്, അത് ചിലപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഞാനത് കാണിച്ചുതരാം. അതിന് മുന്നേ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് കേട്ടോ. ഇത് നമ്മൾ ഓട്ടയുടെയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ചട്ടിയാണ്. അപ്പോൾ അതും മൺചട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിന് മുകളിൽ ഇങ്ങനെ നന്നായിട്ട് അടഞ്ഞു നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിൽ കുറച്ച് കനൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു റെസിപ്പിയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് കൊടുക്കുന്നൊരു സംഭവം. അതായത് ഈ ചട്ടിയുടെ മുകളിൽ മൺചട്ടിയുടെ ഇങ്ങനെ ഒരു ചെറിയൊരു തട്ട് വെച്ചിട്ട് അതിന് മുകളിൽ കനൽ ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ കനലൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ ഐറ്റം, നല്ല സെറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കോരി പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിയൊക്കെ ഇളക്കി കൊടുക്കുന്ന പോലെ ഇളക്കി കൊടുക്കാനൊന്നും പറ്റില്ല. ഇതിങ്ങനെ വേവിച്ച് വെച്ച സംഭവം ഇതിങ്ങനെ തന്നെ കോരിയെടുക്കണം കേട്ടോ, പാത്രത്തിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഒടിഞ്ഞു പോവും. കാരണം ചെറിയ മത്തിയാണല്ലോ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ജസ്റ്റ് ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചോറിലേക്ക് കൂട്ടാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഇതായിരുന്നു മെയിനായിട്ടുള്ള ഐറ്റം. ഇത് മാത്രം മതി കുറച്ച് ചോറ് തന്നാൽ. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.